ചർച്ചകളിലേക്ക് എത്തുകയാണ് കൊല്ലം കൊട്ടിയത്തുള്ള ട്രാൻസിറ്റ് ഹോം. നമുക്കറിയാം മുമ്പും വലിയ ചർച്ചകൾ, രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. കേന്ദ്രം നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാനുള്ള കേന്ദ്രമായാണ് ഒന്നേകാൽ വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഈ ഒരു ക്യാമ്പ് അവിടെയുള്ളത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പ്രവർത്തനം എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. സിഎഎ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ട്രാൻസിറ്റ് ഹോം എന്നാണ് പേര്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് പ്രവർത്തനം. 5000 ചതുരശ്ര അടിയിൽ ഇരുനില കെട്ടിടങ്ങളിലായി 20 പേരെ പാർപ്പിക്കുവാനുള്ള സൗകര്യം ഈ കേന്ദ്രത്തിലുണ്ട്. കൊട്ടിയത്തിൽ നിന്ന് മയ്യനാടേക്കുള്ള റോഡിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം. 2022 നവംബർ അവസാനമായിരുന്നു ഉദ്ഘാടനം. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതരാകുന്ന വിദേശികൾ, പരോളിലുള്ള വിദേശികൾ, വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും രാജ്യത്ത് തങ്ങുന്നവർ എന്നിവരാണ് താമസക്കാർ. വീട്ടുതടങ്കൽ മാതൃകയിലാണ് പ്രവർത്തനം. ഇവിടെ കഴിയുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണമടക്കം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. നൈജീരിയൻ പൗരൻ ഉൾപ്പെടെയുള്ളവരുണ്ട് താമസക്കാരായി. ഹോം മാനേജർ, സെക്യൂരിറ്റി ചീഫ്, 3 പോലീസ് ഉദ്യോഗസ്ഥർ, പാചകക്കാർ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. തൃശൂരിൽ ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ കേന്ദ്രം പൂട്ടിയതോടെയാണ് പ്രവർത്തനം കൊട്ടിയത്തേക്ക് മാറ്റിയത്. നൈജീരിയൻ സ്വദേശി നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയാണ് ട്രാൻസിറ്റ് ഹോം ആരംഭിക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യം തുറന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന നിലയിലാണ് ബി ജെ പി പ്രചാരണം. തിരുവനന്തപുരം വിമാനത്താവളത്തിന് 60 കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഈ വാടക കെട്ടിടം ഈ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നതാണ് ചോദ്യം. കൊട്ടിയത്തു നിന്നും മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.